ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിലെ പ്രധാന പട്ടണവും മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന പ്രദേശവുമാണ് ദ്വാരക. പൗരാണിക ഭാരതത്തിലെ ഏഴ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായാണ് ദ്വാരകയെ കരുതി വരുന്നത്. കടലാക്രമണത്തിന്റെ ഫലമായി ദ്വാരക പട്ടണം 6 തവണ നശിപ്പിക്കപ്പെട്ടതായി കരുതുന്നു. ഇന്ന് നിലവിലുള്ള പട്ടണം 7-ാമത്തേതാണ് എന്നാണ് കരുതുന്നത്. കത്തിയവാറിന്റെ പടിഞ്ഞാറേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക ഹിന്ദു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണന്റെ രാജധാനി ഇവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. ദ്വരവതി, ദ്വാരാവതി, കുശസ്ഥലി എന്നീ പേരുകളിലും ദ്വാരക അറിയപ്പെട്ടിരുന്നു. കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള യാദവരെ ജരാസന്ധന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി വിശ്വകർമാവാണ് ദ്വാരകാപുരി നിർമ്മിച്ചത് എന്നും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ ശേഷം ഈ നഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോയിയെന്നും മഹാഭാരതത്തിൽ പരാമർശിക്കുന്നു. ദ്വാരക വിശ്വാസികളെ മാത്രമല്ല ചരിത്രകാരന്മാരെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന പുരാതന നഗരങ്ങളിലൊന്നാണ്. ആധുനികതയും പൗരാണികതയും സമ്മേളിക്കുന്ന അപൂർവ ഇടമായ ദ്വാരകയ്ക്ക് മുഖവര ഒട്ടും ആവശ്യമില്ല. ശ്രീകൃഷ്ണന്റെ നഗരമെന്നും സപ്ത പുരികളിൽ ഒന്നായുമാണ് ദ്വാരക കണക്കാക്കപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല ജൈനർക്കും ബുദ്ധമത വിശ്വാസികൾക്കുമെല്ലാം ഇത് പുണ്യ നഗരമാണ്. ദ്വാരകയിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ ദ്വാരകാധീശ് ക്ഷേത്രം. ദ്വാരകാധീശനായി ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ശ്രീകൃഷ്ണൻ രാജാവായി ഭരിച്ചിരുന്ന രാജ്യമായാണ് ദ്വാരക അറിയപ്പെടുന്നത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദ്വാരകയ്ക്ക് ചരിത്രത്തിലേക്കും പുരാണത്തിലേക്കും ഒരേ സമയം ആളുകളെ നയിക്കാൻ സാധിക്കും. യുഗങ്ങളുടെ വളർച്ചയും തളർച്ചയും കണ്ട് ഇന്നും ശാന്തമായി ഒഴുകുന്ന ഗോമതി നദിയുടെ തീരത്താണ് ഈ പുണ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. മധുര വിട്ട് ഇവിടെ എത്തിയ കൃഷ്ണനു വേണ്ടി വിശ്വകർമാവ് സൃഷ്ടിച്ച ദ്വാരക. ദ്വാപര യുഗത്തിലാണ് കൃഷ്ണൻ ഇവിടെ ഭരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ഇവിടെയുണ്ട് എന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും എന്ന തരത്തിലാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത്. ദ്വാരകാധീശ് എന്നാണ് കൃഷ്ണനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് തന്നെ. 5000-ത്തോളം വർഷം പഴക്കം ഈ നഗരത്തിനുണ്ട് എന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിനോട് ചേർന്നാണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ ആളുകളായ യാദവർക്ക് വേണ്ടി ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച നഗരമാണിത്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മാവനായ ഹംസനെ കൊന്നത് മൂലമാണ് ഇതിന് തുടക്കം. കംസനെ കൊന്നതിനു ശേഷം കൃഷ്ണൻ മുത്തച്ഛനായ ഉഗ്രസേനനെ മധുരയിലെ രാജാവാക്കി. അതോടെ കംസന്റെ ഭാര്യാപിതാവായ ജരാസന്ധരന് യാദവരോട് അടക്കാനാവാത്ത കോപമുണ്ടാവുകയും ജരാന്തരൻ തക്കം കിട്ടുമ്പോഴൊക്കെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വന്നു. ഇത് തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നപ്പോൾ കൃഷ്ണൻ യാദവരെയും കൂട്ടി ഉത്തര പശ്ചിമ തീരത്തുള്ള ഓഘാമണ്ഡലത്തിന്റെ കടലോരത്ത് ചെല്ലുകയും അവിടെ പുതിയ യാദവ സാമ്രാജ്യം സ്ഥാപിക്കാൻ 12 യോജന സ്ഥലം കടൽ ദേവനായ വരുണനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് 12 യോജനയിലധികം സമുദ്രം പിന്മാറിക്കൊടുക്കുകയും ഈ സ്ഥലത്ത് ദേവശില്പിയായ വിശ്വകർമാവ് ഒരു രാജ്യവും സുവർണ ദ്വാരക എന്ന യാദവ തലസ്ഥാനവും നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം.